സിസ്റ്റർ അരുവിക്കര മണ്ഡലത്തിലെ നെടുമങ്ങാട് അരുവിക്കര വെള്ളനാട് റോഡിൻ്റെ മുടങ്ങിക്കിടക്കുന്ന പണി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെടുന്നതാണ് സാറി സബ്മിഷൻ. വിനോദസഞ്ചാര കേന്ദ്രമായ അരുവിക്കര ഡാമും തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിലും കർക്കിടക ബാഹുബലി ചടങ്ങുകൾ നടക്കുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്നുള്ള നിലയിൽ അരുവിക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് സമീപത്തൂടെ പോകുന്ന റോഡാണ് സാർ. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഈ റോഡിന് ആവശ്യമായിട്ടുള്ള AS ഇറക്കിയിട്ടുള്ളത്. അത് 2016 സാർ. അതിനുശേഷം കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടുണ്ട്. റോഡ് വീതി കൂട്ടലും അതിനോടനുബന്ധിച്ചുള്ള ഭൂമി ഏറ്റെടുക്കലും ഈ പദ്ധതിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ റീച്ച് നെടുമങ്ങാട് മുതൽ അരുവിക്കര വരെയും രണ്ടാമത്തെ റീച്ച് അരുവിക്കര മുതൽ വെള്ളനാട് വരെയുമാണ് സാർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ റീച്ച് 10 മീറ്ററും രണ്ടാമത്തെ റീച്ച് 12 മീറ്ററുമായിട്ടാണ് ഈ റോഡിൻ്റെ വർക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ അരുവിക്കര മുതൽ വെള്ളനാട് വരെയുള്ള ഭാഗം FDR സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഏറ്റവും ആധുനിക രീതിയിൽ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ രണ്ട് ഭാഗത്തുള്ള റോഡുകളും വീതി കൂട്ടുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അരുവിക്കര ഡാമിനോട് ചേർന്നുള്ള ഇപ്പോൾ ഗതാഗത യോഗ്യമായ 70 വർഷം പഴക്കമുള്ള പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ പാലത്തിലൂടെ ഇപ്പോൾ ഒരു വരി വാഹനം മാത്രമേ പോകാൻ വേണ്ടി കഴിയൂ. അത് ഗതാഗത തടസ്സം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള DPR ഇൻവെസ്റ്റിഗേഷനും തയ്യാറാക്കി ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട് സാർ. ഈ റോഡ് വികസിപ്പിക്കുമ്പോൾ പാലം മാത്രം വലുതാകാതിരിക്കുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ രണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നു. സാർ, കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെടുമങ്ങാട് അരുവിക്കര വെള്ളനാട് റോഡ് രണ്ട് റീച്ചുകളായാണ് നവീകരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ റീച്ച് നെടുമങ്ങാട് മുതൽ കണ്ണങ്കാരം പമ്പ് ഹൗസ് വരെ 10 മീറ്റർ വീതിയിലും രണ്ടാമത്തെ റീച്ചായ കണ്ണങ്കാരം പമ്പ് ഹൗസ് മുതൽ കുളക്കോട് വരെ 12 മീറ്റർ വീതിയിലുമാണ് നവീകരിക്കുന്നത്. പദ്ധതിക്കായുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് കല്ലുകൾ സ്ഥാപിച്ചു, 4-1 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് സാമൂഹിക ആഘാത പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട്. സാമൂഹിക ആഘാത പഠന റിപ്പോർട്ടിൽ മേലുള്ള പഠനത്തിനായി വിദഗ്ധ സമിതിക്ക് രൂപം നൽകി. പഠന റിപ്പോർട്ടിന് വിദഗ്ധ സമിതിയുടെ അംഗീകാരം ലഭിക്കുന്ന മുറക്ക് 11-1 നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് തുടർ സർവേ നടപടികൾ ആരംഭിക്കാനാകുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ നെടുമങ്ങാട് മുതൽ അരുവിക്കര ഡാം വരെയുള്ള ഭാഗം BMNBC നിലവാരത്തിലാണ് നവീകരിക്കുന്നത്. അരുവിക്കര ഡാം മുതൽ കുളക്കോട് വരെയുള്ള ഭാഗം FDR സാങ്കേതിക വിദ്യയിലും നവീകരിക്കും. FDR പ്രവൃത്തി ആദ്യം ടെൻഡർ നേടിയ കരാറുകാരൻ ഏറ്റെടുത്തിരുന്നില്ല. തുടർന്ന് വീണ്ടും ടെൻഡർ ചെയ്ത് കരാർ കമ്പനിയുമായി അഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. പ്രവൃത്തി ആരംഭിക്കുവാൻ ആവശ്യമായ ഭൂമി അഡ്വാൻസ് പൊസിഷനായി ഏറ്റെടുക്കാമെന്ന് ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. FDRന് മുന്നോടിയായുള്ള ക്രോസ് ഡക്ട് ഡ്രെയിനേജ്, റീട്ടെയിനിങ് വാൾ, കൾവേർട്ട് എന്നീ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുവാൻ സാധിക്കും. എന്നാൽ FDR പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നിലവിലുള്ള കരാർ കമ്പനിയെ ഉപയോഗപ്പെടുത്തി റോഡിൻ്റെ റെക്ടിഫിക്കേഷൻ പ്രവൃത്തി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് G.Stephen ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഇടപെടുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പരിഗണിക്കാമെന്നുള്ളത് പൊതുമരാമത്ത് വകുപ്പ് പരിശോധിക്കുമെന്ന് സഭയെ അറിയിക്കുകയാണ്.